ഹലോ ഗായ്സ്, വെൽക്കം ടു ഡെൻ മാസ്റ്റർ ഡാനിയൽ അക്കാഡമി ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സസിൽ എല്ലാ കുട്ടികളും, അതായത് ഒരു 90% സ്റ്റുഡൻസും നമ്മുടെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകളിൽ ഒരു ബാലികേറാമലയായിട്ട് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി. അങ്ങനെയൊന്നുമല്ല, ബയോകെമിസ്ട്രി നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി. അത് പഠിക്കേണ്ട ഒരു ടെക്നിക്, പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അഡാപ്റ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ബയോകെമിസ്ട്രി സബ്ജക്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യണമെന്ന്. ദാറ്റ് ടോപ്പിക് ഇസ് ഗ്ലൂക്കോനിയോജെനസിസ്. വാട്ട് ഡു യു മീൻ ബൈ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ആ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കണം ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഇനിഷ്യലി ആ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്, ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് പഠിക്കേണ്ടതെന്നാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസിൻ്റെ അകത്ത് നമ്മൾ ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ദെൻ സൈറ്റ്, എവിടെയാണ് ഈ ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നതെന്ന് അറിയണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ സബ്സ്ട്രേറ്റ്സ് ഓർ പ്രിക്കേഴ്സേഴ്സ് എന്നറിയണം. ദെൻ വാട്ട് ആർ ദ റിയാക്ഷൻസ്. ദെൻ വാട്ട് ഇസ് ദ റെഗുലേഷൻ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു എസ്സേ ടോപ്പിക്, ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ വട്ടോ എന്തോ നമുക്ക് എസ്സേ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻലി ഈ സാധനങ്ങളാണ് നമുക്ക് എസ്സേ പാർട്ടിലായാലും എപ്പോഴായാലും നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഗ്ലൂക്കോനിയോജെനസിസ്, വാട്ട് ഡു യു മീൻ ബൈ ഗ്ലൂക്കോനിയോജെനസിസ്? ആ കാര്യം ഓർത്തിരിക്കാൻ നമുക്ക് ആ വേർഡ് മാത്രം മതി, ഗ്ലൂക്കോനിയോജെനസിസ്. ദാറ്റ് ഇസ് വി സ്പ്ലിറ്റ് ദിസ് ഇൻ ടു 3, ഗ്ലൂക്കോ, ദെൻ നിയോ, ദെൻ ജെനസിസ്. വാട്ട് ഡു യു മീൻ ബൈ ഗ്ലൂക്കോ? മീൻസ് ഗ്ലൂക്കോസ്. നിയോ മീൻസ് ന്യൂ. ജെനേസിസ് മീൻസ് ഫോർമേഷൻ. ന്യൂ ഗ്ലൂക്കോസ് ഫോർമേഷൻ, ഒരു പുതിയ ഗ്ലൂക്കോസ് ഫോം ചെയ്യുകയാണ്. എവിടെ നിന്ന്? ഫ്രം ദ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ്. അവിടെ നിന്ന് നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സിൽ നിന്ന് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത്. ബൈ ഡെഫിനിഷൻ, ഗ്ലൂക്കോനിയോജെനസിസ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ഓർ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ്. എന്താണ് അതിൻ്റെ മീനിങ്? നമുക്ക് ഗ്ലൂക്കോസ് നോർമലി നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് സോഴ്സസിൽ നിന്ന് അല്ലെ, നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് നമുക്ക് നോർമലി ഗ്ലൂക്കോസ് കിട്ടുന്നത്. ഈ ഒരു ഗ്ലൂക്കോസ് നമുക്ക് കിട്ടാതെയായാൽ ഏത് സിറ്റുവേഷനിലാണ്? നോർമലി ഇൻ കേസ് ഓഫ് ഓവർ നൈറ്റ് സ്റ്റാർവേഷൻ ഒക്കെ എടുക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഡയറ്റിൽ നിന്നുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവല് കിട്ടില്ല. അപ്പം ആ ഒരു ഗ്ലൂക്കോസിൻ്റെ ലെവൽ നമ്മുടെ നോർമൽ, നമ്മളുടെ ബോഡിയിൽ ഒരു നമ്മളുടെ നോർമൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ്. നമ്മൾ ഓവർനൈറ്റ് സ്റ്റാർവേഷൻ എടുക്കുകയാണ്, അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് പറ്റും? നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് നമ്മളുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ നോക്കും. ആദ്യം നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ബോഡി അപ്പം തന്നെ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഗ്ലൈക്കോജൻ ഫോമിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ഗ്ലൈക്കോജനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കും. അത് കഴിഞ്ഞും നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ്. അപ്പം നമ്മൾ കൂടുതൽ ടൈം പിന്നെയും നമ്മളുടെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പിന്നെയും കാർബോഹൈഡ്രേറ്റ് കിട്ടാത്ത സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പിന്നെയും അടുത്ത പരിപാടി നോക്കുകയാണ്. ദാറ്റ് പരിപാടി ഇസ് ഗ്ലൂക്കോനിയോജെനസിസ്. അപ്പം നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഗ്ലൂക്കോസിനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. നമ്മുടെ നോർമൽ ബോഡി ആക്ടിവിറ്റീസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹാർട്ട് ഫങ്ഷൻ, നമ്മളുടെ ബ്രെയിൻ ഫങ്ഷനിങ്, കിഡ്നി ഫങ്ഷനിങ് എല്ലാം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിന് എന്ത് വേണം? എനർജി വേണം. എനർജി നമ്മുടെ ATPയുടെ ഫോമിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.
അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഈ എനർജി കിട്ടുന്നത് നമ്മളുടെ ഗ്ലൂക്കോസിൽ നിന്നാണ് നമുക്ക് ഈ എനർജി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഗ്ലൂക്കോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ പിന്നീട് നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടാതെ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ മറ്റു വഴി നോക്കുന്നു. ദാറ്റ് വഴി ഈസ് ഗ്ലൂക്കോനിയോജെനസിസ്. ബൈ ഡെഫിനിഷൻ ഗ്ലൂക്കോനിയോജെനസിസ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ദെൻ സൈറ്റ്. എവിടെയാണ് ഈ ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നത്? നമ്മൾ എപ്പോഴും ബയോകെമിസ്ട്രിയിൽ നമ്മൾ സൈറ്റ് എഴുതുമ്പോൾ നമുക്ക് എല്ലാ പ്രോസസ്സിനും അല്ലെങ്കിൽ എല്ലാ മെറ്റബോളിസം പാർട്ടിലും നമുക്ക് എന്ത് വേണം? ഒരു സൈറ്റിൽ, ഒരു സ്ഥലത്തായിരിക്കും ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോലൈസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജെനസിസ് ഗ്ലൈക്കോജെനോലൈസിസ് ഇതൊക്കെ നടക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ ബോഡിയിലെ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഏത് ഓർഗനിലാണ് എന്ന് എഴുതണം. അത് മാത്രം പോരാ, ഈ ഓർഗനിലെ ഓർഗൻ സെൽസിലെ ഏത് ഭാഗത്താണ് എന്ന് കൂടി എഴുതണം. അപ്പൊ അതാ, എന്നാലേ ആ ഒരു ആൻസർ, ആ ഒരു സൈറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നത് ലിവറിന്റെയും കിഡ്നി കോർട്ടക്സിലും ആയിട്ടാണ് നമ്മളുടെ ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏത്, ഈ ഓർഗനിലെ ലിവറിലെയും കിഡ്നി കോർട്ടക്സിന്റെയും ഏത് ഭാഗത്ത് നമ്മളുടെ ആ സെൽസിന്റെ, ഇപ്പം ഹെപ്പറ്റോ നമ്മളുടെ ലിവർ സെൽസിലാണെങ്കിൽ ആ സെൽസിന്റെ ഏത് ഭാഗത്ത് വെച്ച്, മെയിൻലി ഇൻ ദ സൈറ്റോസോൾ ആൻഡ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈറ്റ്, ഈ ഗ്ലൂക്കോനിയോജെനസിസിന്റെ സൈറ്റിൽ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ഏതൊക്കെയാണ് ഈ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ്. നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സിൽ നിന്നാണ് നമുക്ക് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ്? നമ്മൾ അതിൻ്റെ അകത്ത് ഈ ഒരു അഞ്ച് പ്രിക്കേഴ്സേഴ്സിനെയാണ് അറിയേണ്ടത്. അഞ്ച് പ്രിക്കേഴ്സേഴ്സിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലാക്ടേറ്റ്, ദെൻ പൈറുവേറ്റ്, ദെൻ പ്രോപ്പിയോണൈൽ കോയൻസൈം എ, ദെൻ ഗ്ലിസറോൾ, ദെൻ ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ്. ഇത്രയും കാര്യങ്ങളാണ്, ദീസ് ആർ ദ സബ്സ്ട്രേറ്റ്സ്. നമ്മൾ ഈ അഞ്ച് സബ്സ്ട്രേറ്റ്സ് അറിഞ്ഞിരിക്കുക. ലാക്ടേറ്റ്, പൈറുവേറ്റ്, പ്രോപ്പിയോണൈൽ കോയൻസൈം എ, ഗ്ലിസറോൾ, ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ്. ദീസ് ആർ ദ സബ്സ്ട്രേറ്റ്സ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ്. ഇനി നമ്മൾ അടുത്തത് നോക്കേണ്ടത് ദ ഇമ്പോർട്ടൻ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ്. നമ്മളുടെ എസ് എ പാർട്ടിൽ ഈ രണ്ട് സാധനങ്ങളും എന്തായാലും ഉണ്ടായിരിക്കും. ഒരു എസ് എ ആണ് ചോദിക്കുന്നതെങ്കിൽ റിയാക്ഷനും റെഗുലേഷനും ഉറപ്പായിട്ടും ആ ഒരു ഗ്ലൂക്കോനിയോജെനസിസ് എസ് എയിൽ ഉണ്ടാവും. അപ്പൊ അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം, റിയാക്ഷൻസും റെഗുലേഷനും. ഇതിന്റെ അകത്തുനിന്ന് ഒന്നോ രണ്ടോ പാർട്ട്, ഇപ്പൊ നമ്മൾ എസ് എ ആണെങ്കിൽ മൂന്നോ നാലോ പാർട്ട് ആയിട്ടായിരിക്കും നമുക്ക് എസ് എ ചോദിക്കുക. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഒന്നോ രണ്ടോ സാധനം ചോദിക്കും. അതിന്റെ കൂട്ടത്തിൽ ഇത് എന്തായാലും ഉണ്ടാവും, എസ് എ ആണ് ചോദിക്കുന്നതെങ്കിൽ റിയാക്ഷൻസും റെഗുലേഷൻസും. അപ്പൊ അതിനനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു പോർഷൻസ് അല്ലെങ്കിൽ ആ ഒരു സബ് ഹെഡിങ്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ആദ്യമായിട്ട് റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ് ഒന്ന് നോക്കാം. റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ് ഓർത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ ഈസിയാണ്. ഗ്ലൈക്കോലൈസിസ് പഠിച്ചവർക്ക്, ഗ്ലൈക്കോലൈസിസ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ നമ്മൾ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതേ ഗ്ലൈക്കോലൈസിസിന്റെ ഓപ്പോസിറ്റ്, അതായത് ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോ മീൻസ് ഗ്ലൂക്കോസ്, ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ, ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ടു പൈറുവേറ്റ്, അതിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. അപ്പം ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യുകയാണ്, ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അപ്പം ഗ്ലൂക്കോനിയോജെനസിസിന്റെ അകത്ത് ഈ ഒരു ഗ്ലൈക്കോലൈസിസിന് നേരെ ഓപ്പോസിറ്റ് പോക്കാണ്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഗ്ലൈക്കോലൈസിസും താഴെ നിന്ന് മുകളിലേക്ക് ഗ്ലൂക്കോനിയോജെനസിസും, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം ഗ്ലൂക്കോസ്, നമ്മൾ ഗ്ലൈക്കോലൈസിസിന്റെ സ്റ്റെപ്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആകുന്നു, ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ആകുന്നു, ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആകുന്നു. അത് രണ്ട് 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദേ ആർ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആൻഡ് ഡൈ ഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ദ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡിവൈഡഡ് ഇൻ ടു 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ്, ഇറ്റ് ഡിവൈഡഡ് ഇൻ ടു 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ്, ദെൻ ടു 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ്, ദെൻ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ടു പൈറുവേറ്റ്. ഇങ്ങനെ ഇത്രയും സ്റ്റെപ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൈക്കോലൈസിസിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റെപ്പാണ് ഈ ഗ്ലൂക്കോനിയോജെനസിസ്, അതായത് പൈറുവേറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ഫോം ചെയ്യുക. നമ്മളുടെ ഒരു പ്രിക്കേഴ്സർ ആണ്, നമ്മളുടെ ഒരു
പ്രിക്കേഴ്സർ ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ് ആണ് പൈറുവേറ്റ്. ഏതൊക്കെയാണ്? പൈറുവേറ്റ്, ലാക്ടേറ്റ്, പ്രൊപിയോണൈൽ കോഎൻസൈം എ, ഗ്ലിസറോൾ, ദെൻ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ്. ഇത്രയാണ് പ്രിക്കേഴ്സേഴ്സ്. അപ്പൊ ഈ പ്രിക്കേഴ്സേഴ്സിൽ എല്ലാത്തിൽ നിന്നും എങ്ങനെ ഗ്ലൂക്കോസിലേക്ക് എത്തിച്ചേരുന്നു, എങ്ങനെ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മളുടെ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് ഓർ മെയിൻ സബ്സ്ട്രേറ്റ് പൈറുവേറ്റ് ആണ്. ഈ പൈറുവേറ്റിൽ നിന്ന് എങ്ങനെ ഗ്ലൂക്കോസ് ഫോം ചെയ്യാം, അതിന് നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ. പക്ഷേ ഇവിടെ മൂന്നിടത്ത് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അതായത് എക്സെപ്റ്റ് ത്രീ റിയാക്ഷൻസ് ഇൻ ഗ്ലൈക്കോലൈസിസ്, ഓൺലി ത്രീ റിയാക്ഷൻസ് ആർ ഇറിവേഴ്സിബിൾ. മൂന്ന് റിയാക്ഷൻസ് ഇറിവേഴ്സിബിൾ ആണ് ഗ്ലൂക്കോനിയോജെനസിസിൽ. ദ ഫസ്റ്റ് റിയാക്ഷൻ, ദ തേർഡ് റിയാക്ഷൻ ആൻഡ് ദ ലാസ്റ്റ് റിയാക്ഷൻ. ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആകുന്നു, ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആകുന്നു, ഫോസ്ഫോനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് ആകുന്നു. ഇത്രയും റിയാക്ഷൻസ് ഗ്ലൈക്കോലൈസിസിൽ ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് ആ ഒരൊറ്റ വഴി, മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ വരുള്ളൂ, താഴെ നിന്ന് മുകളിലേക്ക് പോകില്ല. അപ്പൊ അതിന് നമുക്കൊരു വഴി കണ്ടെത്തണം. അതായത് നമ്മൾക്ക് നേർ വഴി പോകാൻ പറ്റില്ല, അപ്പൊ നമ്മൾ വളഞ്ഞ വഴി കണ്ടെത്തുകയാണ്. അപ്പൊ ഫോസ്ഫോനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് ആയിട്ട് ഫോം ചെയ്യും. അതായത് ഫോസ്ഫോനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് ആവും, പക്ഷെ പൈറുവേറ്റ് ഫോസ്ഫോനോൾ പൈറുവേറ്റ് ആവില്ല ഡയറക്ട്ലി. അപ്പോൾ ഈ പൈറുവേറ്റ് വേറൊരു വഴി കണ്ടെത്തുകയാണ്. പൈറുവേറ്റിന് എങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, നേരെ ഫോസ്ഫോനോൾ പൈറുവേറ്റ് ആവുമ്പോൾ ഒരു നടക്ക് പോവില്ല. അപ്പം പൈറുവേറ്റ് എന്ത് ചെയ്യും? കറങ്ങി തിരിഞ്ഞ് വേറൊരു വഴി കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ ഈ പൈറുവേറ്റ് എങ്ങോട്ടേക്ക് പോകും? മൈറ്റോകോൺഡ്രിയ സൈറ്റോപ്ലാസത്തിലാണ്. ഈ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, അതെല്ലാവർക്കും അറിയായിരിക്കും. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഇൻ കേസ് നമുക്കൊരു അർജൻസി വന്നു, നമുക്ക് ഒരു കുറച്ച് ഗ്ലൂക്കോസ് ഗ്ലൂക്കോനിയോജെനസിസ് വഴി ഫോം ചെയ്യണം. അപ്പൊ ഈ പൈറുവേറ്റ് നേരെ എങ്ങോട്ടേക്ക് പോകും? ഫോസ്ഫോനോൾ പൈറുവേറ്റ് ആവാൻ പറ്റില്ല. അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒന്ന് ഫോസ്ഫോനോൾ പൈറുവേറ്റ് ആവാമെന്ന്. പക്ഷെ ഫോസ്ഫോനോൾ പൈറുവേറ്റിലേക്കുള്ള റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് അവൻ വേറെ വഴി കണ്ടുപിടിക്കും. ഈ പൈറുവേറ്റ് മൈറ്റോകോൺഡ്രിയയുടെ അകത്തേക്ക് കയറും. മൈറ്റോകോൺഡ്രിയയുടെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു എൻസൈം ഉണ്ട്, പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം പൈറുവേറ്റിനെ ഓക്സാലോ അസെറ്റേറ്റ് ആയിട്ട് മാറ്റും. ഈ ഓക്സാലോ അസെറ്റേറ്റ് ഒരു ദ ഫസ്റ്റ് ഇന്റർ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ടി സി എസ് സൈക്കിളിലെ, നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പൈറുവേറ്റിനെ ഓക്സാലോ അസെറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുക. ഈ ഓക്സാലോ അസെറ്റേറ്റ് സിട്രേറ്റ് ആവും, പിന്നെ സാക്സിനിൽ കോയൻസൈം എ ആവും, ഫ്യൂമാറേറ്റ് ആവും, മാലേറ്റ് ആവും, തിരിച്ച് ഓക്സാലോ അസെറ്റേറ്റ് ആവും. അതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ. അത് നമ്മൾ പിന്നീട് പഠിക്കും. നല്ല ഒരു ശതമാനം പേര് പഠിച്ചിട്ടുണ്ടാകും, അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഈ ഓക്സാലോ അസെറ്റേറ്റ് ആയിട്ട് മാറി. എന്തിന്റെ പ്രസൻസിൽ? പൈറുവേറ്റ് കാർബോക്സിലേസിന്റെ പ്രസൻസിൽ. അത് കറങ്ങി, ഈ ടി സി എ സൈക്കിള് കറങ്ങി, എന്തുണ്ടായി? മാലേറ്റ് ഉണ്ടായി. ഈ മാലേറ്റ് ഓക്സാലോ അസെറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ കുറച്ച് മാലേറ്റ് എന്ത് ചെയ്യും? ഈ മൈറ്റോകോൺഡ്രിയയുടെ കുറെ എണ്ണം ഉണ്ട്, വഴി തെറ്റിയേ പോവുള്ളൂ. അവന്മാര് നല്ല രീതിയിൽ പോയില്ല. അപ്പൊ ഈ മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി, അവന്മാർക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ള കുറെ മാലേറ്റ് എങ്ങോട്ടേക്ക് ചാടി? മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് സൈറ്റോപ്ലാസത്തിലേക്ക് ചാടി. ഈ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഈ മാലേറ്റ് ഓക്സാലോ അസെറ്റേറ്റ് ആയിട്ട് മാറും. മാലേറ്റ് ഓക്സാലോ അസെറ്റേറ്റ് ആയാൽ സൈറ്റോപ്ലാസത്തിൽ ഒരു എൻസൈം ഉണ്ട്, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്. അപ്പൊ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ് ഓക്സാലോ അസെറ്റേറ്റിനെ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആക്കും. അപ്പൊ നേർ വഴിക്ക് പൈറുവേറ്റിന് ഒറ്റയടിക്ക് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആവാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പണി ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ അവനായില്ല. അപ്പൊ അവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവൻ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയി. അപ്പൊ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റിന് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആവാം. അത് റിവേഴ്സിബിൾ ആണ് ആ സ്റ്റെപ്പ്. 2-ഫോസ്ഫോഗ്ലിസറേറ്റിന് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആവും, ഒരു കുഴപ്പമില്ല. 3-ഫോസ്ഫോഗ്ലിസറേറ്റിന് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആവും, ഒരു കുഴപ്പമില്ല. 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിന് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആവാം, ഒരു കുഴപ്പമില്ല. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആകാം, ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് നിൽക്കുമ്പം അവിടെയും അടുത്ത തടസ്സം, ഞാൻ നിന്നെ തിരിച്ച് കടത്തി വിടില്ല. അപ്പം ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് വേറെ വഴി കണ്ടുപിടിക്കുകയാണ്. അവിടെ സൈറ്റോപ്ലാസത്തിലുള്ള അവനും വേറെ എൻസൈമിന്റെ കൂട്ടുപിടിക്കുന്നു, വേറൊരു കൂട്ടുകാരനെ കൂട്ടുന്നു. ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റേസ്, ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആകുന്നു. ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവും, ഒരു കുഴപ്പമില്ല, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയും തടസ്സം, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഞാൻ മടങ്ങി പോവില്ല എന്ന് പറയുന്നു, തടസ്സം നിൽക്കുന്നു. അപ്പൊ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ അവൻ വേറൊരു കൂട്ടുകാരനെ കണ്ടുപിടിക്കുന്നു, അവനാണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസ്. ഓക്കെ,
അങ്ങനെ നമ്മളുടെ പൈറുവേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവെർട്ടഡ് ആയി. നമ്മളുടെ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള നമ്മളുടെ പൈറുവേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് ഫോം ചെയ്തു. അടുത്ത സബ്സ്ട്രേറ്റ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി അറിയേണ്ടത്. ഇതിന്റെ അകത്ത് നമുക്ക് നാല് കീ എൻസൈംസ് ആണ് വന്നേക്കുന്നത്. ഫേസ്റ്റ് വൺ ഇസ് ദ പൈറുവേറ്റ് കാർബോക്സിലേസ്, സെക്കൻഡ് വൺ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്, ദെൻ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫറ്റേസ് ആൻഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ്. അപ്പൊ ഇത്രയും ഈ നാല് എൻസൈംസും ആണ് കീ എൻസൈംസ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ്. പൈറുവേറ്റ് കാർബോക്സിലേസ്, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫറ്റേസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ്. അപ്പൊ ഈ നാല് എൻസൈംസും ആണ് കീ എൻസൈംസ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ്. അപ്പൊ ഇവന്മാരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, പൈറുവേറ്റിനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കാൻ സഹായിച്ചു. അപ്പൊ ഇപ്പൊ ഗ്ലൂക്കോസ് ആയി പൈറുവേറ്റ് നമ്മുടെ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് ഫോം ചെയ്തു. ഇനി നമ്മുടെ സെക്കൻഡ് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ലാക്ടേറ്റിനെ നമുക്കൊന്ന് ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. അപ്പൊ ലാക്ടേറ്റ് സൈറ്റോപ്ലാസത്തിലുണ്ട്. അപ്പൊ ഈ ലാക്ടേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ്, ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസിന്റെ പ്രസൻസിൽ ഈ ലാക്ടേറ്റ് എന്തായിട്ട് ഫോം ചെയ്യും, പൈറുവേറ്റ് ആയിട്ട് ഫോം ചെയ്യും. ഒരു എൻ എ ഡി എച്ച് ഫോം ചെയ്തിട്ട് നമ്മളുടെ അത് ഓർത്തിരിക്കേണ്ട ലാക്ടേറ്റ് പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ്. സൈറ്റോപ്ലാസത്തിൽ പൈറുവേറ്റ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പൈറുവേറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ആദ്യം നമ്മൾ പറഞ്ഞ പൈറുവേറ്റ് സബ്സ്ട്രേറ്റ് ആയല്ലോ. അപ്പൊ അവൻ പൈറുവേറ്റ് മൈറ്റോകോണ്ട്രിയയുടെ അകത്തേക്ക് കയറുന്നു, അത് പൈറുവേറ്റ് കാർബോക്സിലേസിന്റെ പ്രസൻസിൽ ഓക്സാലോ അസെറ്റേറ്റ് ആകുന്നു, സിട്രിക് ആസിഡ് സൈക്കിളിൽ കയറി കറങ്ങുന്നു, മാലേറ്റ് വരുന്നു, മാലേറ്റിന്റെ പുറത്തേക്ക് അടിക്കുന്നു, മാലേറ്റ് എന്താവുന്നു, ഓക്സാലോ അസെറ്റേറ്റ് ആകും, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസിന്റെ പ്രസൻസിൽ അത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആകുന്നു. അപ്പൊ അങ്ങനെ ആ റിയാക്ഷനും മുകളിലേക്ക് പോയി ഗ്ലൂക്കോസ് ആയി. എന്തായി, ലാക്ടേറ്റും ഗ്ലൂക്കോസ് ആയി. സെക്കൻഡ് സബ്സ്ട്രേറ്റ് ഓക്കെ. തേർഡ് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള പ്രൊപ്പിയോണൈൽ കോയൻസൈം എ, അതെവിടെയാണുള്ളത്, മൈറ്റോകോൺഡ്രിയയുടെ അകത്താണുള്ളത്. ഈ പ്രൊപ്പിയോണൈൽ കോയൻസൈം എ, ഈ പ്രൊപ്പിയോണൈൽ കോയൻസൈം എ ഇൻ ദ പ്രസൻസ് ഓഫ് പ്രൊപ്പിയോണൈൽ കോയൻസൈം എ കാർബോക്സിലേസ് ഇറ്റ് ഫോംസ് മീഥൈൽ മലോണൈൽ കോയൻസൈം എ. പ്രൊപ്പിയോണൈൽ കോയൻസൈം എ ഡീഹൈഡ്രോജിനേസിന്റെ പ്രസൻസിൽ പ്രൊപ്പിയോണൈൽ കോയൻസൈം എ മീഥൈൽ മലോണൈൽ കോയൻസൈം എ ഉണ്ടാകും. ഈ മീഥൈൽ മലോണൈൽ കോയൻസൈം എ ഇൻ ദ പ്രസൻസ് ഓഫ് മീഥൈൽ മലോണൈൽ കോയൻസൈം എ മ്യൂട്ടേസ് ഇറ്റ് ഫോംസ് സക്സിനൈൽ കോയൻസൈം എ. ഒരു നമ്മളുടെ സിട്രിക് ആസിഡ് സൈക്കിളിലെ ഒരു കമ്പോണന്റ് ആണ് സക്സിനൈൽ കോയൻസൈം എ. അപ്പൊ ഈ സക്സിനൈൽ കോയൻസൈം എ ഉണ്ടാക്കും മീഥൈൽ മലോണൈൽ കോയൻസൈം എ ഇൻ ദ പ്രസൻസ് ഓഫ് മീഥൈൽ മലോണൈൽ കോയൻസൈം എ മ്യൂട്ടേസ്. അപ്പം സക്സിനൈൽ കോയൻസൈം എ ഉണ്ടായി കഴിഞ്ഞാൽ ആ സൈക്കിൾ ഇങ്ങനെ കറങ്ങുന്നു, സക്സിനൈൽ കോയൻസൈം എ ഫ്യൂമാറേറ്റ് ആവുന്നു, മാലേറ്റ് ആവുന്നു, മാലേറ്റ് പുറത്തേക്ക് ആടും, മാലേറ്റ് ഓക്സാലോ അസെറ്റേറ്റ് ആവും, ഓക്സാലോ അസെറ്റേറ്റ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആവും ഇൻ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്, പിന്നെ തിരിച്ച് ഗ്ലൂക്കോസ് ആവുന്നു. അപ്പൊ നമ്മുടെ തേർഡ് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള പ്രൊപ്പിയോണൈൽ കോയൻസൈം എയും ഓക്കെ അല്ലെ. ഫോർത്ത് സബ്സ്ട്രേറ്റ് ഇസ് ഗ്ലിസറോൾ. ഗ്ലിസറോള് എങ്ങനെ ഗ്ലൂക്കോസ് ആവാം, ഗ്ലിസറോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലിസറോൾ കൈനേസ് ഇറ്റ് ഫോംസ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ്. ഈ ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇറ്റ് ഫോംസ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. ഈ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഇന്റർചേഞ്ചബിൾ ആണ്, നമുക്കറിയാം. സെയിം 3-കാർബൺ കോമ്പൗണ്ട്സ് ആണ്, അത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അതെല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഈ ഗ്ലിസറോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലിസറോൾ കൈനേസ് ഇറ്റ് ഫോംസ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ്. ദിസ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇറ്റ് ഫോംസ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. അപ്പൊ ഈ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആവുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ആവുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഫോർത്ത് സബ്സ്ട്രേറ്റ്. അപ്പൊ നമ്മൾ നാല് സബ്സ്ട്രേറ്റ്, അതായത് പൈറുവേറ്റ്, ലാക്ടേറ്റ്, പ്രൊപ്പിയോണൈൽ കോയൻസൈം എ, ഗ്ലിസറോൾ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ആയിട്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് വേറൊരു അടുത്തൊരു സബ്സ്ട്രേറ്റ് ഉള്ളത് നമ്മുടെ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ ഇത് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ടത്. നമുക്ക് മെയിൻലി ഈ നാല് സബ്സ്ട്രേറ്റിന്റെ കാര്യങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. അത് മറ്റത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ഒരു ടോപ്പിക് തന്നെയാണ് അത്. അതുകൊണ്ട് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് ഒരു സബ്സ്ട്രേറ്റ് ആണെന്ന് ഓർത്തിരിക്കുക, അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിക്കാൻ നിൽക്കേണ്ട. നമുക്ക്
അത് റിലാക്സ്ഡ് ആയിട്ട് സമയമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസിൽ അറിയേണ്ടത്. ഇതിൻ്റെ അകത്ത് മെയിൻലി മൂന്ന് ഇറിവേഴ്സിബിൾ സ്റ്റെപ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, നാല് കീ എൻസൈംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ സൈറ്റിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് പൈറുവേറ്റും ലാക്ടേറ്റും പ്രൊപിയോണൈൽ കോഎൻസൈം എയും ഗ്ലിസറോളും എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്ലൂക്കോനിയോജെനസിസിന്റെ റെഗുലേഷനെ കുറിച്ചിട്ടാണ്. മെയിൻലി നമ്മളുടെ ഈ ഒരു റെഗുലേഷൻ വരുന്നത്, അതായത് നമ്മളുടെ ഗ്ലൂക്കോനിയോജെനസിസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഒന്നെങ്കിൽ ഗ്ലൂക്കോനിയോജെനസിസിന്റെ ലെവൽ കൂടുന്നതിന് അല്ലെങ്കിൽ ഗ്ലൂക്കോനിയോജെനസിസിന്റെ ലെവൽ കുറയുന്നതിന് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് മെയിൻലി അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. മെയിൻലി നാല് കീ എൻസൈംസ്, നമ്മളുടെ പൈറുവേറ്റ് കാർബോക്സിലേസ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റേസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ്. ഈ നാല് കീ എൻസൈംസ് ആണ് നമ്മളുടെ ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസിനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ മെയിൻലി റെഗുലേഷൻ എഴുതുമ്പോൾ ഈ നാല് കീ എൻസൈംസ് ആണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് എഴുതുക. ദെൻ വി എക്സ്പ്ലെയിൻ ദ ത്രീ മെയിൻ റെഗുലേഷൻസ്. ദ ഫേസ്റ്റ് വൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലൂക്കഗോൺ, ദെൻ അവൈലബിലിറ്റി ഓഫ് സബ്സ്ട്രേറ്റ്സ്, ദെൻ അസറ്റൈൽ കോയൻസൈം എ, ദ ഇൻഫ്ലുവൻസ് ഓഫ് അസറ്റൈൽ കോയൻസൈം എ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോനിയോജെനസിസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലൂക്കഗോൺ എന്താണെന്ന് നോക്കാം. എന്താണ് ഗ്ലൂക്കഗോൺ? ഒരു ഹോർമോൺ ആണ് അല്ലെ, ഇൻസുലിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉള്ള ഒരു ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കഗോണ് നമ്മളുടെ ഗ്ലൂക്കോനിയോജെനസിസിൽ ഒരു ആക്ഷൻ ഉണ്ട്. നമ്മൾ അതിന് രണ്ട്, മെയിൻലി രണ്ട് ആക്ഷൻസ് ഉണ്ട്. ഫേസ്റ്റ് വൺ, നമ്മളുടെ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ഡിവൈഡ് ചെയ്ത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആകുന്നു, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് ആകുന്നു, ഗ്ലൈക്കോലൈസിസ്. ഇതിൻ്റെ അകത്ത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് ആക്കുന്ന എൻസൈമാണ് പൈറുവേറ്റ് കൈനേസ്. പൈറുവേറ്റ് കൈനേസ് എൻസൈം ഗ്ലൂക്കഗോണിന്റെ ലെവല്, അതായത് ഗ്ലൂക്കഗോൺ ഇൻഹിബിറ്റ്സ് ഓർ ഇൻആക്ടിവേറ്റ്സ് ദ പൈറുവേറ്റ് കൈനേസ്. പൈറുവേറ്റ് കൈനേസ് എൻസൈമിനെ ഇൻആക്ടിവേറ്റ് ചെയ്യുന്നു. ആക്ടിവേറ്റഡ് ഫോമിലായിട്ടുള്ള പൈറുവേറ്റ് കൈനേസിനെ ഇൻആക്ടിവേറ്റഡ് ഫോമിലേക്ക് മാറ്റുന്നു ത്രൂ ദ ഫോർമേഷൻ ഓഫ് സൈക്ലിക് AMP. സൈക്ലിക് AMP ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്ത് ഈ ഒരു ഗ്ലൂക്കഗോൺ പൈറുവേറ്റ് കൈനേസിനെ ഇനാക്ടീവ് ഫോമിലേക്കായിട്ട് മാറ്റുന്നു. ഇനാക്ടീവ് ഫോമിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ പൈറുവേറ്റ് കൈനേസിന് ഫോസ്ഫോയിനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് ആക്കാൻ പറ്റില്ല. പൈറുവേറ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? പൈറുവേറ്റ് ഇസ് വൺ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഓഫ് ഗ്ലൂക്കോനിയോജെനസിസ്. പൈറുവേറ്റ് ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോനിയോജെനസിസ് കുറയും അല്ലെ. അപ്പൊ അതാണ് ഫസ്റ്റ് ആക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ഓൺ ഗ്ലൂക്കോനിയോജെനസിസ്. ആദ്യം ആക്ട് ചെയ്യുന്നത് പൈറുവേറ്റ് കൈനേസിലാണ്, അതിനെ ഇൻആക്ടിവേറ്റഡ് ഫോമിലേക്ക് മാറ്റുന്നു. സെക്കൻഡ് ആക്ഷൻ എന്താണ്? നമുക്ക് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആകുന്നു അല്ലെ ഗ്ലൈക്കോലൈസിസിൽ. ഗ്ലൂക്കോനിയോജെനസിസിൽ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നു നമുക്കറിയാം. ഇതേപോലെ തന്നെ ഒരു ഇനാക്ടീവ് ഒരു ചെറിയ വേറൊരു സ്റ്റെപ്പും കൂടി നടക്കുന്നുണ്ട്. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആകുന്നത് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് എൻസൈമിന്റെ പ്രസൻസിലാണ്. ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് പല ടൈപ്പ് ഉണ്ട്. ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1 ആണ്, അതാണ് മെയിൻ സ്റ്റെപ്പ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മൈനർ സ്റ്റെപ്പാണ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 2 ഇന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 2,6 ബിസ് ഫോസ്ഫേറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ്സ് ദ ഫ്രക്ടോസ് 2,6 ബിസ് ഫോസ്ഫേറ്റ്. ഈ ചെറിയ സ്റ്റെപ്പായിട്ടുള്ള ഫ്രക്ടോസ് 2,6 ബിസ് ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ ഫ്രക്ടോസ് 2,6 ബിസ് ഫോസ്ഫേറ്റ് സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കൂടിക്കഴിഞ്ഞാൽ ഈ ഫ്രക്ടോസ് 2,6 ബിസ് ഫോസ്ഫേറ്റിന് ഒരു ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഉണ്ട്. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ കൺവേർഷൻ ഓഫ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നത് ഇൻഹിബിറ്റ് ചെയ്യും ഫ്രക്ടോസ് 2,6 ബിസ് ഫോസ്ഫേറ്റ്. അപ്പം ഗ്ലൂക്കഗോൺ ഈ ഫ്രക്ടോസ് 2,6 ബിസ് ഫോസ്ഫേറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതെന്ത് ചെയ്യും? ഇൻഹിബിറ്റ്സ് ദ കൺവേർഷൻ ഓഫ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലൂക്കഗോൺ ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ആക്ഷൻ ആണ് ഗ്ലൂക്കഗോണിന്റെ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് അവൈലബിലിറ്റി ഓഫ് സബ്സ്ട്രേറ്റ്സ് ആണ്. എന്താണ് സബ്സ്ട്രേറ്റ്സ്? നമ്മുടെ
പൈറുവേറ്റ്, ലാക്റ്റേറ്റ്, പ്രൊപിയോണൈൽ കോഎൻസൈം എ, ഗ്ലിസറോള്, ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ് ഒക്കെയാണ് നമ്മളുടെ സബ്സ്ട്രേറ്റ്സ്. മെയിൻലി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സിന് നല്ല ആക്ഷൻ ഉണ്ട്. അതായത് നല്ല ഒരു എത്രമാത്രം ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ് ഉണ്ട്. ഇപ്പം ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ് കൂടുന്നു ചില സിറ്റുവേഷനിൽ, മെയിൻലി ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് മെലിറ്റസ് സിറ്റുവേഷനിൽ ഇൻസുലിൻ്റെ ലെവല് കുറയും അല്ലെ. ഡയബറ്റീസിൻ്റെ അകത്ത് ഇൻസുലിൻ ലെവല് കുറയാണ് ഡയബറ്റീസ് മെലിറ്റസിൽ. അപ്പോൾ ഇൻസുലിൻ ലെവല് കുറയുമ്പോൾ ഈ മസിൽസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ് പെട്ടെന്ന് പുറത്തേക്ക് ചാടിയിട്ട് അവൻ ഗ്ലൂക്കോനിയോജെനസിസിന് സ്റ്റിമുലേറ്റഡ് ആയി ഗ്ലൂക്കോനിയോജെനസിസ് നടത്തും. ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ് നമ്മളുടെ ഒരു സബ്സ്ട്രേറ്റ് ആണ്. അപ്പം ഈ ഡയബറ്റീസ് മെലിറ്റസ് പോലെയുള്ള സിറ്റുവേഷനിൽ ഇൻസുലിൻ ലെവല് കുറയുമ്പം ഈ മസിൽസിലും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ് പുറത്തേക്ക് ചാടി അവർ ഗ്ലൂക്കോനിയോജെനസിസിന് സ്റ്റിമുലേറ്റഡ് ആവുന്നു, ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിൻലി ഈ അവൈലബിലിറ്റി ഓഫ് സബ്സ്ട്രേറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തത് അസറ്റൈൽ കോയൻസൈം എ, പ്രസൻസ് ഓഫ് അസറ്റൈൽ കോയൻസൈം എ. അതായത് ഈ അസറ്റൈൽ കോയൻസൈം എ ഉണ്ടാകുന്നത് എവിടെയാണ്? നമ്മളുടെ ലിപ്പിഡ് മെറ്റബോളിസം, ബീറ്റ ഓക്സിഡേഷൻ ഒക്കെ ആണ് നമ്മൾ പഠിക്കും. അത് പിന്നീട് ലിപ്പിഡ് മെറ്റബോളിസം വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ അസറ്റൈൽ കോയൻസൈം എ ലിപ്പോലൈസിസ് ഒക്കെ നടക്കുമ്പോൾ ഈ അസറ്റൈൽ കോയൻസൈം എ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അസറ്റൈൽ കോയൻസൈം എയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ പൈറുവേറ്റ് കാർബോക്സിലേസ്. പൈറുവേറ്റ് കാർബോക്സിലേസിനെ സ്റ്റിമുലേറ്റഡ് ആക്ടിവേറ്റ് ചെയ്യും ആര്? നമ്മുടെ അസറ്റൈൽ കോയൻസൈം എ. അപ്പോൾ കൂടുതലായിട്ട് ലിപ്പോലൈസിസ് നടന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ്സ് ദ അസറ്റൈൽ കോയൻസൈം എ. ലിപ്പോലൈസിസ് കൂടുതൽ നടക്കുമ്പോൾ അസറ്റൈൽ കോയൻസൈം എയുടെ ലെവല് കൂടും. അസറ്റൈൽ കോയൻസൈം എയുടെ ലെവല് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ആക്ടിവേറ്റ് ദ പൈറുവേറ്റ് കാർബോക്സിലേസ്. പൈറുവേറ്റ് കാർബോക്സിലേസ് നമ്മളുടെ ഒരു കീ എൻസൈം ആണ്. പൈറുവേറ്റ് കാർബോക്സിലേസിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ ഇൻക്രീസസ് ദ കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു ഓക്സാലോ അസറ്റേറ്റ്. അങ്ങനെ ഓക്സാലോ അസറ്റേറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതലായിട്ട് ഗ്ലൂക്കോനിയോജെനസിസ് നടക്കും. അതെ, ഓക്കെ. അപ്പം അസറ്റൈൽ കോയൻസൈം എ കൂടുന്നു, അസറ്റൈൽ കോയൻസൈം എ കൂടുമ്പോൾ ഗ്ലൂക്കോനിയോജെനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതായത് ലിപ്പോലൈസിസ്, നമ്മൾ കൂടുതലായിട്ട് ലിപ്പിഡ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലിപ്പോലൈസിസ് ഒക്കെ നടക്കുമ്പോൾ ബോഡി മനസ്സിലാക്കുകയാണ് ആ ലിപ്പിഡ്സ് കൂടുതലായിട്ട് പോകുന്നുണ്ട്, അപ്പം എനർജിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, അപ്പം കൂടുതൽ ഗ്ലൂക്കോസ് ബോഡിക്ക് വേണം എന്ന് പറഞ്ഞ് അപ്പം പെട്ടെന്ന് മനസ്സിലാക്കി അപ്പം അസറ്റൈൽ കോയൻസൈം എ പെട്ടെന്ന് തന്നെ പൈറുവേറ്റ് കാർബോക്സിലേസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്ലൂക്കോനിയോജെനസിസ് കൂട്ടി ബോഡി ബ്ലഡ് ലെവലിൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് കൂട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോനിയോജെനസിസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലൂക്കഗോണിൽ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എഴുതുക. അവൈലബിലിറ്റി ഓഫ് സബ്സ്ട്രേറ്റിൽ ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്സ് എങ്ങനെയാണ് നമുക്ക് ഗ്ലൂക്കോനിയോജെനസിസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എഴുതുക. ദെൻ അസറ്റൈൽ കോയൻസൈം എ എങ്ങനെയാണ് ഗ്ലൂക്കോനിയോജെനസിസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഗുലേഷൻ നമ്മൾ അറിയേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ 90% ഗ്ലൂക്കോനിയോജെനസിസ് നിങ്ങൾക്ക് പക്കയായിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി അറിയേണ്ടത്. ഇതിൻ്റെ ബേസിക്സ് മാത്രം ഒന്ന് തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ചുമ്മാ വെറുതെ പാസ്സാവാം, നമ്മൾ എഴുതി ആ സ്റ്റെപ്സ് എഴുതാൻ തന്നെ എഴുതാൻ നമുക്ക് മാക്സിമം ഒരു 5 മിനിറ്റ് മാക്സിമം മതി നമുക്ക് ഈ സ്റ്റെപ്സ് പ്രോപ്പർ ആയിട്ട് അറിയാമെങ്കിൽ. ഈ സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 90% മാർക്കും കിട്ടും. അപ്പൊ ആ സ്റ്റെപ്സിനെ നമ്മൾ ഓർത്തിരിക്കാനും നമുക്ക് മെമ്മറൈസ് ചെയ്യാനൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ വട്ടം വായിക്കുകയും എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുക. അത് കുറെ ടെക്നിക്കൽ പരമായിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നു എന്ന് പറയുമ്പം, അതായത് ഗ്ലൂക്കോസിന്റെ 6ാമത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നു. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന്റെ അകത്ത് ഒരു ഫോസ്ഫേറ്റും കൂടെ കൂടി വരുന്നു, ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ്. 1-ാമത്തേലും 6ാമത്തെ കാർബണിലും ഫോസ്ഫേറ്റ് വരുന്നു. അങ്ങനെ 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 ഒരു പല ടെക്നിക്കൽ പരമായിട്ട് വേണം നമുക്ക് ബയോകെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ചില നിമോണിക്സ് ഒക്കെ ഇട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്, റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫോക്കസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക, അക്കാഡമിയിൽ ലെക്ചേഴ്സ് ഫോളോ ചെയ്യുക. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.